കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം മകൻ നക്ഷത്രം മകൻ നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഒരു വർഷക്കാലത്തെ വിഷുഫലം എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ നക്ഷത്രക്കാർക്ക് ശനി ഏഴിലും വ്യാഴം ഒൻപതിലേക്കും പ്രവേശിക്കുകയാണ് ഭാഗ്യസ്ഥാനത്ത് വ്യാഴം സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർക്ക് മേടമൊന്നു മുതലുള്ള ഒരു വർഷത്തേക്കുള്ള കാലഘട്ടം പ്രതാപം ഐശ്വര്യം വിശേഷസ്ഥാനമാനം ഇവയൊക്കെ വന്നു ചേരാം സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം ഫലം കിട്ടാൻ താമസം വന്നുഭവിക്കുന്നതാണ് ക്രയവിക്രയം കൊടുക്കലുകൾ വാങ്ങലുകൾ സ്ഥല വസ്തു വിൽപ്പന വാങ്ങല് ഇതിലൊക്കെ നേട്ടം പ്രതീക്ഷിക്കാവുന്ന കാലയളവാണ് ചെറിയ തോതിലാണെങ്കിലും അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ലാഭം ഉണ്ടാകുന്നതാണ് പൈതൃക സ്വത്ത് ലഭിക്കുന്ന ഒരു കാലയളവും കൂടിയാണ് ഈ ഒരു വർഷക്കാലം കുടുംബത്തിലെ ചില അസ്വാരസ്യങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ് തൊഴിൽ രംഗത്ത് ചില അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് വിദേശ ജോലി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് കൂടി അത് സാധ്യമാകുന്നതാണ് കർഷകർക്ക് നഷ്ടം വന്നു ചേരുന്നതാണ് കർഷകർക്ക് കർഷകരുടെ ആ ഒരു വിളവുകളിലൊക്കെ ആദായം ലഭിക്കാതിരിക്കാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് രോഗം ഇതുവരെ രോഗം മൂർച്ഛിച്ചിരിക്കുകയും അതിന് ചികിത്സ തേടുകയും ചെയ്തിരുന്നവർക്ക് രോഗമുക്തി വന്നു ചേരുന്നതാണ് വൃദ്ധ സ്ത്രീകളുമായിട്ട് ഇടപെട്ട് അവരുമായിട്ടുള്ള ആ ഒരു സംസർഗത്തിൽ ചില അപവാദങ്ങളും അപമാനങ്ങളൊക്കെ വരുത്തി വയ്ക്കാനും അത് അനുഭവിക്കാനും യോഗം കാണുന്നുണ്ട് ജീവിത പങ്കാളിയുമായിട്ട് അടുത്ത് ഇടപഴകുന്നതും അവരുടെ തമ്മിലുള്ള പരസ്പര സംഭാഷണങ്ങളും തമ്മിൽ മൂലം അതായത് കുടുംബത്തിൽ ചില അസ്വാരസ്യ വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഒഴിവാക്കുന്നത് നല്ലതാണ് കഴിയുന്നതും അമിതമായ ആ ഒരു സംസാര ശൈലി നമ്മളൊന്ന് മാറ്റിവെക്കാൽ കുറേയേറെ പ്രശ്നങ്ങളിൽ നമുക്ക് മുക്തി നേടാൻ സാധിക്കും വരവ് ചെലവ് തുല്യമാകുന്നതും കഠിന പരിശ്രമം വേണ്ടി വരുന്നതാണ് വരവ് ചെലവുകൾ തുല്യമാക്കി കൊണ്ടുപോകാനായിട്ട് കഠിന പരിശ്രമം തന്നെ വേണ്ടി വരുന്നതാണ് പ്രിയപ്പെട്ട ബന്ധുജനത്തിൻ്റെ വേർപാട് നമുക്ക് മനോദുഖം ഉണ്ടാക്കുന്നതാണ് ഏറ്റവും അടുത്ത ഒരു പ്രിയപ്പെട്ട ഒരു ബന്ധുവിൻ്റെ വിയോഗം നമുക്ക് വല്ലാതെ ദുരിതം ഉണ്ടാക്കുന്നതാണ് കർമ്മരംഗത്ത് ധാരാളം ശത്രുക്കൾ വന്നു ചേരുന്നതും ഉദ്യോഗത്തിലുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടി സ്ഥലം മാറ്റം പ്രമോഷൻ ഇവയ്ക്കൊക്കെ അനുഭവയോഗ്യമായ സമയവും കൂടിയാണ് കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ഗ്രഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതകളുണ്ട് വാക് സാമർത്ഥ്യം ആത്മവിശ്വാസം ഇവ മൂലം പല പ്രതിബന്ധങ്ങളെയും നമുക്ക് തരണം ചെയ്യാൻ സാധിക്കുന്നതാണ് കർമ്മരംഗത്ത് ധനനേട്ടം പ്രതീക്ഷിക്കാവുന്ന കാലഘട്ടം കൂടിയാണ് ഈ ഒരു വർഷക്കാലം സന്താനങ്ങളുടെ പ്രവൃത്തി മനസ്സിന് അഹിതം വരുത്തി വയ്ക്കുന്നതും അതുമൂലം നമുക്ക് മനോവിഷമം ഉണ്ടാക്കുന്നതുമാണ് ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു വർഷക്കാലം വരുമാനം വർദ്ധിക്കാൻ തക്ക കൈകാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കുകയും അതിൽ നിന്ന് ചെറിയ തോതിലെങ്കിലും ധനനേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ് ഊഹക്കച്ചവടത്തിൽ ധനനഷ്ടം വന്നു ചേരാം ബിസിനസ് രംഗത്തുള്ളവർക്ക് അനുകൂല സമയം തന്നെയാണ് അശ്രാന്ത പരിശ്രമം കൊണ്ട് പല ജീവിത വിജയങ്ങളും നേടാൻ സാധിക്കുന്നതാണ് പൊതുരംഗത്തുള്ളവർക്ക് കാലം വളരെ അനുകൂലമായി കാണുന്നു മേലുദ്യോഗസ്ഥർ ഉദ്യോഗ അവർ അവരുടെ കീഴുദ്യോഗസ്ഥരുടെ പ്രശംസ പിടിച്ചു പറ്റുന്നതാണ് ആഗ്രഹങ്ങൾ പലതും നിറവേറാനുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു വർഷക്കാലം കൊണ്ട് നിർധനരായവർക്ക് ആശ്വാസവും സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളും അതുപോലെ തന്നെ വസ്ത്രം മരുന്ന് ഇവയൊക്കെ നൽകുന്നതുകൊണ്ട് നിങ്ങൾക്ക് ദോഷശാന്തി വരുത്താൻ സാധിക്കുന്നതാണ് സന്താനങ്ങളുടെ കാര്യത്തിൽ മനസ്സ് ആശങ്കാകുലമാകുന്നതും ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതുമാണ് പ്രതിസന്ധികളെ സധൈര്യം നേരിട്ട് എല്ലാ വിജ എല്ലാ കാര്യത്തിലും വിജയം കണ്ടെത്താൻ നമുക്ക് കഴിയുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഗണേശ ഭഗവാൻ വിഘ്നേശ്വര ഭഗവാന് നാരങ്ങമാല ചാർത്തുക പക്കപ്പിറന്നാളുകൾ ഗണപതി ഹോമം മഹാദേവന് ധാര ഇവ കൂവളമാല അർച്ചന ഇവ നടത്തുന്നത് കൊണ്ട് ദോഷപരിഹാര കർമ്മങ്ങൾക്ക് ഉത്തമമായിരിക്കും